എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയി ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ നോക്കിയാൽ ഫിഗറിൽ നോക്കുക രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് പറയുന്നത് ആ ട്രെയിൻ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്താണ് അതിന് കുറച്ച് കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അതായത് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇത് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു എയിൽ നിന്നും അതാണ് ഇനീഷ്യൽ പോയിന്റ് ദെൻ ബിയിലേക്ക് എത്തണം എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് നമ്മൾ നേരെ സ്ട്രേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ അത് നോക്കി ഈ ഒരു പോയിന്റ് കൊണ്ടുള്ളത് ഇതിനെയാണ് സി എന്ന് പറഞ്ഞു ഈ ഒരു പോയിന്റ് ഡി ഡിയുമായിട്ട് കൺസ്ട്രൂ ചെയ്തു അപ്പം എൽ നിന്നും സി സി ഡി സി വഴി ബിയിലെത്താം അതുപോലെ തന്നെ ഏയിൽ നിന്നും ഡി വഴിയും നമുക്ക് ബിയിലെത്താൻ സാധിക്കും ഇല്ലേ പല മാർഗങ്ങളുണ്ട് അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എ സി ബി ആ ഒരു വഴിക്ക് നമുക്ക് ബിയിലേക്ക് എത്താം അല്ലേ എ സി ബി വഴി ബിയിലേക്ക് എത്താം അതുപോലെ തന്നെ എ ഡി ബി എന്ന മാർഗത്തിലൂടെ നമുക്ക് ബിയിലേക്ക് എത്താം അപ്പം ഈ എന്തുമാത്രം പാത്ത് അവിടെ അല്ലെങ്കിൽ ലെങ്ത് നമ്മൾ സഞ്ചരിക്കുന്ന ആ പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഒന്ന് പറയുന്നത് കേട്ടോ എന്തുമാത്രം പാത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അതിന്റെ ആ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ട് മെഷേ അപ്പം എ സി ബി എന്ന് പറയുന്നത് ഒരു പാത്താണ് അതുപോലെ തന്നെ എ ഡി ബി എന്ന് പറയുന്ന ഒരു പാത്താണ് അപ്പൊ എ സി ബി വഴി പോകണം എന്നുണ്ടെങ്കിൽ നോക്കുക നമുക്ക് ടോട്ടൽ അവിടെ എന്തുമാത്രം ട്രാവൽ ചെയ്യണം ആ സിക്സ് ഹൺഡ്രഡും അതുപോലെ തന്നെ ഒരു ത്രീ ഹൺഡ്രഡും ഉള്ള സിക്സ് ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും ഓൾമോസ്റ്റ് നയൻ ഹൺഡ്രഡ് മീറ്റർ ട്രാവൽ ചെയ്യേണ്ടി വരും അതേസമയം എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് ഡയറക്ടും വരാം ഡയറക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത് മീറ്റർ ട്രാവൽ ചെയ്ത് വച്ചാൽ മതി അതേസമയം എ ഡി ബി വഴിയാണെന്നുണ്ടെങ്കിൽ അത് എത്ര വരണം ഒരു നാനൂറ്റി ഇരുപതും ഉണ്ട് അതുപോലെ തന്നെ ഒരു അറുന്നൂറ്റി അറുപതും ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര വരും ആയിരത്തി അമ്പത് മീറ്ററോളം ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പം ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ ദൂരം ഏതാണ് നേരെ എയിൽ നിന്നും ബിയിലേക്ക് വരുന്നതാണ് കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് അപ്പം ഈ എ സി ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ പാത്തും എ ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് പാത്താണ് അപ്പൊ ബിയിലേക്ക് എത്താനുള്ള മാർഗമാണ് പക്ഷെ അവിടെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം ആ പാത്ത് പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് പക്ഷെ അപ്പം ഇതൊരു ഒരു ഡിസ്റ്റൻസ് ആണ് തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസ് ആണ് ആയിരത്തി എൺപത് മീറ്ററിനും ഡിസ്റ്റൻസ് തന്നെയാണ് നാനൂറ്റി എൺപത് എന്ന് പറഞ്ഞിരിക്കുന്ന ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നാനൂറ്റി എൺപത് മീറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ് പക്ഷേ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ മീറ്റർ എന്ന് അല്ലേ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മളൊരു പേര് പറയും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫൈനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിൽ ഉണ്ടാകുന്ന ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും മനസ്സിലായത് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പൊ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ കഴിഞ്ഞ വേഷം പഠിച്ചത് തന്നെ കാര്യങ്ങളാണ് അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ആവത് പാത്തലാണ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് യൂണിറ്റ് മീറ്റർ ആണ് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ ഡയറക്ഷൻ ഉണ്ടാവൂല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും ഇല്ലേ അതിന്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ് അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കൂടുതലായിട്ടൊന്ന് പഠിക്കാം ഇതാ ഇവിടെ നോക്കുക ഒരു കുട്ടി ഒരു ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞിരുന്ന പോയിൻ്റ് ആണ് ആ കുട്ടി നടന്നിട്ട് സിയിലെത്തുന്നുണ്ട് സിയിൽ എത്തുന്നുണ്ട് പിന്നെ എന്താണ് ഡിയിലും എത്തുന്നുണ്ട് അതിനുശേഷം ആ കുട്ടി തിരിച്ച് ഡി തിരിച്ച് എങ്ങനെയാണ് ഡിയിൽ നിന്നും സിയിലേക്ക് വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ എ ബി സി എന്ന് വെച്ചാൽ നാല് പോൾസ് കൊടുത്തിട്ടുണ്ട് ആ പോൾസ് നമ്മളെ ഡിസ്റ്റൻസ് ഫോർട്ടിയാണ് എല്ലാടത്തെയും ഡിസ്റ്റൻസ് ഫോർട്ടി മീറ്റർ തന്നെയാണ് ആ കുട്ടി ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ നിന്നും സിയിലെത്തി ദെൻ സിയിൽ നിന്നും ഡിയിലെത്തി അതിനുശേഷം തിരിച്ച് ഡിയിൽ നിന്നും എങ്ങോട്ട് എത്തുന്നുണ്ട് സിയിലേക്ക് എത്തുന്നുണ്ട് മനസ്സിലായല്ലോ പറഞ്ഞാൽ അങ്ങനെ ആവുകയാണെങ്കിൽ ആ കുട്ടി ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ആ ഡിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ബിയിൽ നിന്നും സിയിൽ എത്താൻ എത്രയാണ് ഫോർട്ടി മീറ്റർ ഫോർട്ടി മീറ്റർ ഉണ്ട് ദെൻ അതുപോലെ തന്നെ സിയിൽ നിന്നും ഡിയിലേക്ക് എത്തും ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ ഫോർട്ടി മീറ്റർ സിയിൽ നിന്നും ഡിയിലേക്ക് എത്താനും ഫോർട്ടി മീറ്റർ പിന്നെ തിരിച്ചും പോകുന്നുണ്ട് തിരിച്ച് ഡിയിൽ നിന്നും സിയിലേക്കും വരുന്നുണ്ട് പിന്നെ ഒരു ഫോർട്ടി മീറ്റർ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ടോട്ടൽ എത്രയാണ് ആ വൺ ട്വൻറ്റി ടോട്ടൽ ഒരു വൺ ട്വൻറ്റി മീറ്റർ ആ കുട്ടി ട്രാവൽ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്ന പറഞ്ഞത് ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കറണ്ട് പൊസിഷൻ സി ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ബിഒന്ന് ചേർന്ന് ആ കുട്ടി ഇനീഷ്യൽ പൊസിഷൻ ഏതാണ് ബി ആണ് ഇപ്പൊ എവിടെ എത്തിയ സിയിലെത്തി അപ്പം സിയും അതായത് ഇനീഷ്യൽ പൊസിഷൻ ആണ് ബി ഇപ്പോഴത്തെ പൊസിഷൻ സി ആണ് ഈ സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എത്രയാണ് ആ ഫോർട്ടി മീറ്റർ അല്ലേ ഫോർട്ടി മീറ്റർ ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റർ ഫ്രം ബി വിച്ചാർത്ത പോസിബിൾ പൊസിഷൻസ് ഓഫ് ദി ചൈൽഡ് ആ ബിയിൽ നിന്നും ഫോർട്ടി മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഫോർട്ടി മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഏതൊക്കെ പൊസിഷൻസ് വരാം ആ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം സിയിലേക്കും വരാം അതുപോലെ തന്നെ എയിലേക്കും വരാം ഫോർട്ടി മീറ്റർ അല്ലെങ്കിൽ അപ്പം ആ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാണ് ഒരുപോലെ ഫോർട്ടി തന്നെയാണ് അപ്പൊ ബിയിൽ നിന്ന് രണ്ട് ചാൻസ് ഉണ്ട് സിയിലേക്കും വരാം അതുപോലെ തന്നെ എയിലേക്കും വരാം അല്ലെ ബിയിൽ നിന്നും ഫോർട്ടി മീറ്റർ ട്രാവൽ ചെയ്ത് സിയിലെത്താം അതുപോലെ തന്നെ മീറ്റർ ട്രാവൽ ചെയ്തത് എയിലേക്കും എത്താം ക്ലിയർ ആയല്ലോ ദെൻ ഇൻ വിസ് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ ഫോർട്ടി മീറ്റർ ടു റീച്ച് സി ഫ്രം ബി എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ബി ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ കുട്ടി ഏത് ഡയറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത് ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ബി ആണ് ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ ഏത് ഡയറക്ഷൻ ട്രാവൽ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് അതായത് ഈസ്റ്റിലേക്ക് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യും അപ്പൊ ടുവാഡ്സ് ഈസ്റ്റ് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്താലാണ് കുട്ടി ബിയിൽ നിന്നും സിയിലേക്ക് എത്തുന്നത് മനസ്സിലായാലോ ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ അപ്പം ആദ്യമേ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദെൻ സിയിലെത്തി ദെൻ പിന്നെ ഡിയിലെത്തി പിന്നെ തിരിച്ച് സിയിലും എത്തി അല്ലെ അപ്പം ഇനീഷ്യൽ പൊസിഷൻ ബി ആണ് ഇപ്പോഴത്തെ ഫൈനൽ പൊസിഷൻ എന്ന് വെച്ചാൽ സി ആണ് മനസ്സിലായല്ലോ ഇനി നോക്കുക അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക ഇത് ചൈൽഡ് ട്രാവൽസ് ഫോർട്ടി മീറ്റർ ഇൻ ദ വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ഫ്രം ബി ദ കറന്റ് പൊസിഷൻ വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ബി ആണ് ഈ ബിയിൽ നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു ഫോർട്ടി മീറ്റർ അപ്പൊ ആ കുട്ടിയുടെ പൊസിഷൻ ഏതാണ് ആണ് അല്ലേ എ ആണ് അപ്പൊ ആദ്യമേ കുട്ടി എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തത് യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സിയിലെത്തിൽ എത്തി സിയിലെത്തി അല്ലെ പിന്നെ കുട്ടി എന്ത് ചെയ്തു ആ ഈ വെസ്റ്റ് വേ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്തു ഫോർട്ടി മീറ്റർ ട്രാവൽ ചെയ്തു അപ്പം കുട്ടി എവിടെ എത്തി എത്തി മനസ്സിലാവുന്നുള്ള പറഞ്ഞത് അപ്പം കുട്ടി യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സിയിലെത്തി അല്ലെ സിയിലെത്തി ഇപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ ബി ആണ് ഈ ബി ആണ് ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഏതാണ് സി ആണ് അല്ലേ അപ്പം ആ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ അല്ലെങ്കിൽ ആ ഒരു ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയാം ആ പറയുന്ന പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ അതിന് നമുക്ക് എന്ത് പറയാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു എത്രയാണ് ഇനീഷ്യൽ പൊസിഷൻ ആ ബി ആണ് ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ ഇത് ഫൈനൽ പൊസിഷൻ ആണ് അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം എത്രയാണ് ഫോർട്ടി മീറ്റർ എന്നറിയാം അല്ലേ അതിനുശേഷമാണ് കുട്ടി ബിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി എയിലേക്ക് പോയി ഇല്ലേ എയിലേക്ക് പോയത് വെസ്റ്റ് വേർഡ് ഡയറക്ഷനുമാണ് മനസ്സിലായല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ അപ്പം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മളുണ്ടാവുന്ന ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തു പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം മനസ്സിലായല്ലോ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ് പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിംബൽ എന്ന് വെച്ചാൽ എസ് വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു വെക്ടർ ആണ് കാരണം ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് എങ്ങോട്ടാണ് പോകുന്നത് ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഡയറക്ഷൻ അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആ ഒരു ഇനീഷ്യൽ പൊസിഷൻ ആണ് അതിനെ എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിറ്റ് മീറ്റർ ആണ് അല്ലെ യൂണിറ്റ് മീറ്റർ ആണ് അതുപോലെ തന്നെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഓർത്തോളു കേട്ടോ വെക്ടർ ക്വാണ്ടിറ്റി ആണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാഗ്നറ്റ്യൂഡ് മാഗ്നറ്റ്യൂഡ് മീൻസ് ചെയ്യുന്നത് പർട്ടിക്കുലർ വാല്യൂ അല്ലെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും മനസ്സിലാവുന്നല്ലോ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അപ്പം ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷൻ ബി ആണ് ഫൈനൽ പൊസിഷൻ സി ആണ് അല്ലേ ഉണ്ട് ഇനീഷ്യൽ പൊസിഷൻ ബി ആണ് ഫൈനൽ പൊസിഷൻ സി ആണ് അല്ലേ അപ്പം ഡയറക്ഷൻ ഉണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഉണ്ട് മനസ്സിലാവുന്ന ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാവും ഈ വെക്ടർ ക്വാണ്ടിറ്റീൻ്റെ പ്രത്യേക ഓർത്തോളം വെക്ടർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡുകളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു വെക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന സ്ഥാനാന്തരം എന്നാണ് പറയുന്നുണ്ടോ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദൈനൽ പൊസിഷൻ ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ ആണ് ഇനീഷ്യൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിൽ ഉണ്ടാവുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന എസ് വെച്ചിട്ടാണ് യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേരേഖ അക്കലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം മെസ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് യൂണിറ്റ് മീറ്റർ ആണ് ക്ലിയർ ആയല്ലോ ഇനി വെക്ടർ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്താണ് ഹാവിങ് ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ മാഗ്നറ്റിന് കൊടുത്തിട്ട് ഡയറക്ഷനും ഉണ്ടാവും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്തുണ്ട് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള നമ്മൾ എന്തു പറയും സ്കെയിൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും കേട്ടോ ഡയറക്ഷൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും സ്കെയിൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കുന്ന അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് സദിശ അളവുകൾക്ക് അളവും ദിശയും ഉണ്ടായിരിക്കും ദിശ ആവശ്യമില്ലാത്ത അളവുകൾ എന്താണ് അതിശ അളവുകളാണ് അപ്പം മനസ്സിലായല്ലോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഇവിടെ കണ്ടായിരുന്നു അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബി യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ബിയിൽ നിന്നും ഇല്ല ഫോർവേർഡ് ഡയറക്ഷൻ നമ്മള് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ബാക്ക്വേർഡ് അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുന്നതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ബിയിൽ നിന്ന് നമ്മൾ ആ സി വന്ന് ഡിയിൽ വന്ന് പിന്നെ തിരിച്ച് സിയിലേക്ക് വന്നു അപ്പൊ ഇങ്ങോട്ട് എടുക്കുന്ന വാല്യൂസിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടും എടുത്തു അല്ലെ അപ്പോ അല്ലെങ്കിൽ ഇവിടെ ബിയിൽ നിന്ന് എയിലേക്ക് എത്തിയ കാര്യം നമ്മൾ പറഞ്ഞു ആ വാല്യൂനെ നെഗറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ തിരിച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷെ എടുക്കുമ്പം ഒരെണ്ണം നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് അതിന് അത് തന്നെയായിരിക്കണം എപ്പോഴും എടുക്കണം ഇപ്പം റൈറ്റ് സൈഡിലേക്കുള്ള പോസിറ്റീവ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള നമ്മൾ നെഗറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം മനസ്സിലാവുന്ന പറഞ്ഞത് അപ്പോൾ ഒരു പ്രാവശ്യം ഡിറ്റേം ചെയ്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ബി ആണ് ഇനീഷ്യൽ പൊസിഷൻ എ ഫൈനൽ പൊസിഷൻ ആണ് അതുകൊണ്ട് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കേസിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നെഗറ്റീവ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താണ് ആ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ് മനസ്സിലാവുന്നത് അതായത് ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന കേസിൽ വരുമ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന കേസിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അവിടെ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവ ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ബി ഇൻ ദ ദോർവേർഡ് ഡയറക്ഷൻ അതായത് ടുസ്റ്റ് ഈസ് കൺസിഡർ ആസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബാക്ക്വേർഡ് ഡയറക്ഷൻ അതായത് വെസ്റ്റിലേക്കുള്ള ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വൺസ് ദ ഡയറക്ഷൻ ഇസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ ഷുഡ് നോട്ട് ബി ചേഞ്ച് ടു ദർ ഇവിടെ നമ്മൾ ബി എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ ആണ് എ ഫൈനൽ പൊസിഷൻ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ് അതായത് ഈ ഒരു കേസിൽ വരുമ്പോൾ കേട്ടോ അതായത് ഇങ്ങോട്ടുള്ള കേസിൽ എയിലേക്കുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്തില്ല ബിയിൽ നിന്നും ബി ആണ് ഇനീഷ്യൽ പൊസിഷൻ എ ഫൈനൽ പൊസിഷൻ ആയിട്ട് എടുക്കുമ്പോൾ ാണ് അത് നെഗറ്റീവ് ആയിട്ടാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇതേ ഫിഗർ വെച്ച് തന്നെ നമുക്ക് ഒരു ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ടേബിൾ കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ സ്റ്റേജസും കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഡയറക്റ്റ്ലി ഫ്രം ബി ടു സി ബി ആണ് ഇനീഷ്യൽ പൊസിഷൻ ബിയിൽ നിന്നും സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് ഫോർട്ടി ആണ് ഡിസ്പ്ലേസ്മെന്റും എത്ര തന്നെയാണ് ഫോർട്ടി മീറ്റർ തന്നെയാണല്ലേ ഫോർട്ടി മീറ്റർ തന്നെയാണ് ഇനി സ്റ്റാർട്ട്സ് ഫ്രം ബി റീച്ചസ് ഡി ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ഡിയിലെത്തി തിരിച്ച് സിയിലേക്ക് വന്നു ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഡിയിലെത്തി ഞാൻ തിരിച്ച് സിയിൽ വന്നു ആ അപ്പം ഡിസ്റ്റൻസ് എത്രയാണ് മാത്രം ട്രാവൽ ചെയ്തു ആ ബിയിൽ നിന്നും ഡിയിലേക്ക് എത്തുമ്പോൾ എത്രയാണ് എൺപത് വരും പിന്നെ ഒരു നാൽപ്പതും കൂടെ തിരിച്ച് സിയിലേക്ക് എത്തുമ്പോൾ നാൽപ്പത് അപ്പം അപ്പം എത്ര വരും നൂറ്റി ഇരുപത് അല്ലേ നൂറ്റി ഇരുപത് മീറ്റർന്ന് വരും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ ബി ആണ് ഫൈനൽ പൊസിഷൻ സി ആണ് അപ്പം അത് തമ്മിലെ ഡിസ്റ്റൻസ് എത്രയാണ് ഫോർട്ടി മീറ്റർ ബി ടു സി മനസ്സിലായല്ലോ ഇനി സ്റ്റാർട്ട് ഫ്രോം ബി ആൻഡ് റീച്ചസ് ഡി ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ഡി ലേക്ക് എത്തി അപ്പം ഡിസ്റ്റൻസ് എൺപത് ഡിസ്പ്ലേസ്മെന്റ് എൺപത് തന്നെ ഇനി ബി ടു ബി യിൽ നിന്നും എയിലേക്ക് വരുന്നു ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന കേസിലെ ഡിസ്റ്റൻസ് എത്രയാണ് ആ ഫോർട്ടി തന്നെ ഫോർട്ടി തന്നെയാണ് ഫോർട്ടി മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എത്ര വന്നു ബിയിൽ നിന്നും എയിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ അപ്പം ദാറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ക്ലിയർ ആയല്ലോ ആയാലോ

മനസ്സിലാവുന്നല്ലോ അപ്പം ഈ ടേബിളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഡിസ്റ്റൻസ് നോക്കിയാൽ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും എങ്ങനെയാണ് പോസിറ്റീവ് ആണ് ഇല്ല ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ എന്തൊക്കെ വന്നിട്ടുണ്ട് പോസിറ്റീവ് വന്നിട്ടുണ്ട് ഇല്ല പോസിറ്റീവ് വന്നിട്ടുണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് സീറോയും വന്നിട്ടുണ്ട് ക്ലിയർ ആയാലോ അപ്പൊ ഓർത്തോണം ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് വാല്യൂ വരാം നെഗറ്റീവ് വാല്യൂ വരാം സീറോ വരാം മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡിസ്റ്റൻസിനോടും ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞും വരാം കുറഞ്ഞുമാണ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് വാല്യൂ വരാം നെഗറ്റീവ് വാല്യൂ വരാം സീറോ വരാം അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് കവേർഡ് അല്ലേ ഡിസ്റ്റൻസിൻ്റെ ഈക്വൽ ടു ഈക്വൽ ടു ആ കണ്ടീഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഡിസ്റ്റൻസിനേക്കാളും കുറവായിട്ടുമായിരിക്കും എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ഇതൊക്കെ മെയിൻ പോയിന്റുകളാണ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചോളൂ കേട്ടോ മനസ്സിലല്ലോ അപ്പം അത് എന്നെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചൈൽഡ് മൂവ് ഫ്രം എ ടു ഡി ആർ റിട്ടേൺ ടു എ ആ നിന്നും ആ ചൈൽഡ് എയിൽ നിന്നും ആ ഡിയിലേക്ക് വന്നു പിന്നെ തിരിച്ച് എന്ത് വന്നു തിരിച്ച് എയിലേക്ക് വന്നു അല്ലേ അപ്പം വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് എയിൽ യിൽ നിന്നും ഡിയിൽ വന്നു തിരിച്ച് ഏ ലി അപ്പൊ ഡിസ്റ്റൻസ് എത്ര വന്നു ഇപ്പൊ എത്രയാണ് നാൽപ്പത് എൺപത് നൂറ്റി ഇരുപത് തീച്ചിങ്ങോട്ട് വരും അപ്പൊ നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി ഇരുപത് വരും അപ്പൊ എത്ര വരും ഇരുന്നൂറ്റി നാൽപ്പത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുന്നൂറ്റി എന്ന് വന്നു അല്ലെ വാട്ട്സ് എ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും ഇനീഷ്യൽ പൊസിഷൻ തന്നെ തീറ്റ വന്നില്ല അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എങ്ങനെയാണ് സീറോ ഡിസ്പ്ലേസ്മെന്റ് എന്തായി സീറോ ആയി അല്ലേ അപ്പൊ ഇനീഷ്യലും പൊസിഷൻ ഫൈനൽ പൊസിഷൻ സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് സീറോ വന്നു അപ്പൊ ആ ടേബിളിൽ നമ്മൾ നേരത്തെ കണ്ട ടേബിളിൽ പറഞ്ഞു പോലെ കാര്യങ്ങൾ തന്നെ പോസിറ്റീവ് ആകാം നെഗറ്റീവ് വാല്യൂ വരാം അതുപോലെ തന്നെ എന്താണ് സീറോയും വരാം ക്ലിയർ ആയല്ലോ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഒന്നുകൂടെ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഓഫ്ജെക്ട് കാൻ ബി സീറോ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് കവേർഡ് സീറോ ആകാം നമ്മൾ മൂന്ന് കണ്ടീഷൻ പറഞ്ഞു സീറോ സീറോന്ന് പറഞ്ഞു സീറോ ആകാം അല്ലെങ്കിൽ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനോട് ഈക്വൽ ടു ആവാം അല്ലെങ്കിൽ കുറവ് ആകാം അല്ലേ അതുപോലെ തന്നെ പോസിറ്റീവ് വാല്യൂ ആകാം അല്ലേ ദൻ നെഗറ്റീവ് വാല്യൂ ആവാം മനസ്സിലാവില്ല പത്രം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നുള്ളൂ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ പൂജ്യമോ ആവാം കേട്ടോ അതുപോലെ തന്നെ പോസിറ്റീവ് വാല്യൂ ആവാം നെഗറ്റീവ് വാല്യൂ ആകാം അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കേട്ടോ അപ്പം നമുക്കൊരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം എന്നാൽ ഇവിടെ നോക്കിയാൽ രണ്ട് ഫിഗർ കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവിടെ നോക്കുക ആദ്യത്തെ നോക്കുക സ്റ്റാർട്ടിംഗ് പൊസിഷൻ പി ആണ് പിയിൽ നിന്നും ക്യൂവിലെത്തി ക്യൂവിൽ നിന്ന് ആറിലെത്തി അപ്പം ഫൈനീഷ്യൽ പൊസിഷൻ പി ആണ് ഇനീഷ്യൽ പൊസിഷൻ പി ആണ് ഫൈനൽ പൊസിഷൻ ആറാണ് അപ്പം പിയിൽ നിന്നും ക്യൂ വഴി ആറിലേക്ക് വരാൻ പീ ഡയക്റ്റ് ആയിട്ട് ആറിലേക്ക് വരാം ഇല്ല ഇവിടെ നോക്കിയാൽ പിയിൽ നിന്നും ഇവിടെ എസിലേക്ക് എത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റിൻസ് നോക്കാം വാട്ട്സ് എ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫിഗർ ടു പോയിന്റ് ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ എയില് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്തായാലും വരും ആ ഫിനിഷ് പൊസിഷൻ പി ആണ് ഫൈനൽ പൊസിഷൻ ആണ് അല്ലേ ഡിസ്റ്റൻസ് എത്ര വന്നു ആ അറുപത് എത്രയാണ് അറുപത് പ്ലസ് നാൽപ്പത് വന്നു അപ്പൊ അറുപതാ പ്ലസ് നാപ്പത് എന്ന് പറഞ്ഞിരിക്കുന്നത് നൂറ് മീറ്റർ അല്ലെ ഡിസ്റ്റൻസ് നൂറ് മീറ്റർ വന്നു വാട്ട് വാട്ട്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്ര വന്നു ആ പി ഫിനീഷ്യ പൊസിഷൻ പി ആണ് ഫൈനൽ പൊസിഷൻ ആറ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എൺപത് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എൺപത് മീറ്റർ ആണ് ആദ്യത്തെ ഫിഗറിൽ ഇനി വാട്ട് വാട്ട്സ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് സ്പെർ ദ മോഷൻ ബി ഇതിലെ കേസിൽ വരുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എത്ര വരും അറുപത് പ്ലസ് നാപ്പത് വന്നു അല്ലേ ഡിസ്റ്റൻസ് എത്ര വന്നു നൂറ് വന്നു നൂറ് മീറ്റർ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും എത്രയാണ് ഡയറക്റ്റ് അല്ലേ ഡിസ്പ്ലേസ്മെന്റും അവിടെ നൂറ് മീറ്റർ തന്നെ കറക്റ്റ് അല്ലേ സ്ട്രേലേ നൂറ് മീറ്റർ വന്നു അപ്പം കണ്ടീഷൻ മനസ്സിലായല്ലേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയ കണ്ടീഷൻ ഏതാണ് ഈ രണ്ടാമത്തെ കണ്ടീഷനല്ലേ രണ്ടാമത്തെ കണ്ടീഷൻ വന്നപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആദ്യത്തെ കേസിൽ വന്നപ്പോൾ ഡിസ്റ്റൻസ് നൂറ് മീറ്റർ ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എൺപത് മീറ്ററായി രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയായി ഈക്വലായി അപ്പൊ ഈക്വലായ കണ്ടീഷൻ എങ്ങനെയാണ് ആ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ അല്ലെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്ട് മൂവിങ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ അല്ല ഒബ്ജക്റ്റ് മൂവിങ് അലോങ് സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ അല്ലെ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താവുന്നുണ്ട് ഈക്വൽ ആവുന്നുണ്ട്

സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാവുന്നത് മനസ്സിലായല്ലോ സ്ട്രേറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാകുന്നത് ഈക്വൽ ആവുന്നത് ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമുക്കൊന്ന് ടാബ്ലേറ്റ് ചെയ്യാം അല്ലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലെങ്ത് ഓഫ് ദി പാത്ത് കവേഡ് ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദി ഫൈനൽ പൊസിഷനെ ഡെഫിനറ്റ് ഡയറക്ഷൻ നമ്മള് ഡെഫിനേഷൻ അങ്ങ് എഴുതി വെച്ചാൽ മതി ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡിസ്റ്റൻസ് എപ്പോഴും സീറോ ആവുന്നുണ്ടോ നമ്മളെ ടേബിൾ കണ്ടില്ലേ ഡിസ്റ്റൻസ് എപ്പോഴും സീറോ ആവുന്നുണ്ടോ ഇല്ല ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവുന്നുണ്ട് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നുണ്ടോ ഉണ്ട് അല്ലേ അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആവുന്ന അല്ലെങ്കിൽ സെയിം പൊസിഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഡിസ്പ്ലേസ്മെന്റ് അവിടെ സീറോ ആവുന്നുണ്ട് ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് പഠിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റിൻ നോക്കാം കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ക്ലാസ് റൂംസും ഒരു സ്കൂളിന്റെ ക്ലാസ് റൂംസും കുറച്ച് ഒന്ന് രണ്ട് ലൊക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്യൂറിംഗ് ദി ഇന്റർവൽ എ സ്റ്റുഡന്റ് ഫ്രം ക്ലാസ് നയൻ ബി വെൻറ്റ് ടു സ്റ്റാഫ് റൂം ദ ചൈൽഡ് ദൻ പ്രൊസീഡർ ടു ദ സ്റ്റാച്ചു ഓഫ് ദി ഫാദർ ഓഫ് ദി നേഷൻ ഇൻ ദ സ്കൂൾ ഗാർഡൻ ആൻഡ് റിട്ടേൺ ടു ദ ക്ലാസ് വയർ സ്കൂൾ ഓഫീസ് ഇന്റർവൽ സമയത്ത് ഇന്റർവൽ സമയത്ത് ഒരു കുട്ടി ഏത് ക്ലാസ് ആണ് നയൻ ബി ഇതാണ് കേട്ടോ നയൻ ബി ഇതാണ് ക്ലാസ് ആ കുട്ടി എവിടെ വന്നു സ്റ്റാഫ് റൂമിൽ അല്ലെ സ്റ്റാഫ് റൂമിലേക്ക് എത്തി സ്റ്റാഫ് റൂം എവിടെയാണ് ഇതാണ് സ്റ്റാഫ് റൂം സ്റ്റാഫ് റൂമിലേക്ക് എത്തി അതിനുശേഷം കുട്ടി ഈ ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട് ആ പ്രതിമയുടെ അരികത്തുകൂടെ കടന്നിട്ട് സ്കൂളിന്റെ ഓഫീസിൽ വന്നു അതായത് ഇവിടുന്ന് കുട്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ് ആ കുട്ടി ഇവിടെ വന്നു അതിനുശേഷം ഇതുവഴി സഞ്ചരിച്ച് ഗാന്ധിയുടെ പ്രതിമ ഇതുവഴി വന്നിട്ട് ഇതാണ് ഓഫീസ് റൂം ഓഫീസ് റൂമിലെത്തി ഓഫീസ് റൂമിലെത്തിയതിനു ശേഷം പിന്നെ കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു അപ്പൊ ഇങ്ങനെയാണ് കുട്ടി ട്രാവൽ ചെയ്ത് മനസ്സിലാവുന്നല്ലോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് നോക്കാം എന്താ ക്വസ്റ്റ്യൻസ് നോക്കാം മെൻ ദ ചൈൽഡ് റീച്ചസ് ദ കോറിഡോർ ഇൻഫ്രണ്ട് ഓഫ് ദ സ്റ്റാഫ് റൂം ഫ്രം ക്ലാസ് നയൻ ബി കുട്ടിയുടെ ക്ലാസ്സിൽ നിന്നും ഈ സ്റ്റാഫ് റൂം ഉണ്ടല്ലോ സ്റ്റാഫ് റൂമിന്റെ കോറിഡോറിൽ ഇവിടെ എത്തി അങ്ങനെ ആവാണെങ്കിൽ കുട്ടി സഞ്ചരിച്ച ദൂരം എത്ര ഇവിടം വരെ എത്തി ഇല്ല ഇവിടം വരെ എത്തി ദൂരം ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് പതിനഞ്ച് മീറ്റർ ഇല്ലേ പതിനഞ്ച് മീറ്റർ മനസ്സിലാവുന്നുള്ള പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ആ നേരെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ് പതിനഞ്ച് മീറ്റർ തന്നെയാണ് മനസ്സിലായല്ലോ ഇനി നോക്കുവോ വെൻ ദ ചൈൽഡ് റീച്ചസ് ദ ഗാർഡൻ നിയർ ദ സ്റ്റാറ്റു ഓഫ് ദി ഫാദർ ഓഫ് ദി നേഷൻ ഫ്രം നയൻ ബി വൈ ആർ ദ സ്റ്റാഫ് റൂം കുട്ടി എന്ത് പിന്നെ എങ്ങനെയാണ് ആ ഈ ഗാന്ധിയുടെ പ്രതിമയുടെ അവിടെ എത്തി ഇല്ലേ പ്രതിമയുടെ അവിടെ എത്തിയപ്പോ എത്രയാണ് കുട്ടി സഞ്ചരിച്ച ഡിസ്റ്റൻസ് അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തിയപ്പോ പതിനഞ്ച് ഇവിടുന്ന് ഇവിടെ വരെ എത്തിയപ്പോ പതിനഞ്ചാണ് പിന്നെ അടുത്തൊരു ഇവിടുന്ന് എത്ര എത്തി ആ ഇവിടെ എത്രയാണ് ഈ സ്റ്റാഫ് റൂമിൽ നിന്നും ഗാന്ധിയുടെ പ്രതിമ വരാനുള്ള ദൂരം എത്രയാണ് എഴുപതാണ് അപ്പൊ ഒരു പതിനഞ്ച് മീറ്ററും അല്ലെ പതിനഞ്ച് മീറ്ററും അതുപോലെ തന്നെ ഒരു എഴുപതും ഉണ്ട് അപ്പൊ എത്ര വന്നു ആ ടോട്ടൽ എൺപത്തഞ്ച് അല്ലേ എൺപത്തഞ്ച് മീറ്റർ കുട്ടി ട്രാവൽ ചെയ്തു ഗാന്ധിയുടെ പ്രതിമ എത്താൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ് നയൻ ബി ആണ് അല്ലെ അവിടുന്ന് ഇപ്പൊ കുട്ടി എത്തിയതിന് ഗാന്ധിയുടെ പ്രതിമയുടെ അവിടെ എത്തി അപ്പൊ അവിടുത്തെ ഫൈനൽ പൊസിഷൻ ഇതാണ് അപ്പം അവിടെ നിന്നുള്ള സ്ട്രെയിൽ ലൈൻ ഡിസ്റ്റൻസ് അല്ല ഡിസ്പ്ലേസ്മെന്റ് അത് എത്രയാണ് അവിടെ തന്നിട്ടുണ്ട് സിക്സ്റ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് സിക്സ്റ്റി മീറ്റർ മനസ്സിലായല്ലോ ദൻ ഇനി അടുത്തോട്ടു ചൈൽ റിട്ടേൺസ് ടു ക്ലാസ് നയൻ ബി അല്ലേ നയൻ ബിയിലേക്ക് വരുന്നുണ്ട് ഏഹ് നയൻ ബി കുട്ടി വരുക എങ്ങനെയാ കുട്ടി വരുന്നത് ആ ചൈൽഡ് റിട്ടേൺസ് ടു നയൻ ബി ഏതു വഴിയാ വരുന്നത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതുവഴി പോയിട്ട് ഓഫീസിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ടാണ് ഇങ്ങോട്ട് നയൻ ബിയിലേക്ക് തന്നെ കുട്ടി എത്തുന്നത് അപ്പൊ ടോട്ടൽ കുട്ടി എത്ര ട്രാവൽ ചെയ്തു ആ നമുക്കറിയാം പതിനഞ്ച് ആദ്യമേ എവിടുന്നയൻ ബിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നയൻ ബിന്ന് സ്റ്റാഫ് റൂമിനോട് വരാൻ പതിനഞ്ച് പിന്നെ ഗാന്ധിയുടെ പ്രതിമേനോട് വരാൻ എഴുപത് ഇല്ലേ പിന്നെ അടുത്ത എത്രയാണ് അടുത്ത് അടുത്ത ഗാന്ധിയുടെ പ്രതിമയുടെ അവിടുന്ന് ഓഫീസ് വരെയുള്ള ദൂരം കൊടുത്തിട്ടുണ്ട് എൺപത് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു എൺപത് മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെയുണ്ട് പിന്നെ ഇവിടുന്ന് ഓഫീസിന്റെ അവിടുന്ന് നയൻ ബിയിലേക്ക് തന്നെ എത്താനുള്ള ദൂരം പതിനഞ്ച് അല്ലെ പതിനഞ്ച് അപ്പം ടോട്ടൽ ഇതെല്ലാം കൂടെ വരുമ്പോ എത്ര വരും കുട്ടി ടോട്ടൽ എത്രയാണ് ട്രാവൽ വൺ എയ്റ്റി കേട്ടോ വൺ എയ്റ്റി മീറ്റർ കുട്ടി ട്രാവൽ ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്ന പറഞ്ഞത് നൂറ്റി എൺപത് മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നയൻ ബിയിലെത്തി ഡിസ്പ്ലേസ്മെന്റോ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് കുട്ടി തിരിച്ച് നയൻ ബി ലെത്തി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര വന്നു ഡിസ്പ്ലേസ്മെന്റ് അവിടെ സീറോ വന്നു മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പം ഇതും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ലെങ്ത് ഓഫ് ദി പാത്ത് കവേഡ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ അത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം മനസ്സിലായല്ലോ ഈ ഒരു ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നല്ലോണം മനസ്സിലാക്കിയിരിക്കുക ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിരിക്കട്ടെ ഇത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിരിക്കട്ടെ ഓർത്തോണം ഡിസ്റ്റൻസ് ലെങ്ത് അത് പത്ത് കവേഡ് ആണ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ തമ്മിലുണ്ടാകുന്ന ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവുന്നില്ല ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാം സീറോ ആവാം പിന്നെന്താകും പോസിറ്റീവ് ആകാം അതുപോലെ തന്നെ നെഗറ്റീവ് ആകാം അത് ഓർത്തോളൂ ഡിസ്റ്റൻസ് സ്കെൽആർ ആണ് ഡിസ്പ്ലേസ്മെന്റ് സ്കേൽ ആണ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ തറവാക്കി തന്നെ വെച്ചോളൂ കേട്ടോ അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കൂടെ സമ്പ്രൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ടേബിൾ ആക്കിയിരിക്കുന്നത് ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അപ്പൊ ഇതിന്റെ ബാക്കി പാട്ടുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.